ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗാണ്. അപ്പോൾ 24 ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. വിസ്മയ ഹൈപ്പർ മാർക്കറ്റ് കാട്ടാക്കട ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. 25th വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പ്രധാനമായിട്ടും വാങ്ങിക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നതാണ്. ഇവിടെ സ്നാക്സൊക്കെ ഉണ്ട്, കാരണം അവർക്ക് ബേക്കറി ഉണ്ട് സ്വന്തമായിട്ട്. അതുകൊണ്ട് ഒരുവിധം സ്നാക്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉണ്ട്, ഓലെ ലോറിയൽ പോലുള്ള ബ്രാൻഡുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു ഫേഷ്യൽ കിറ്റാണ് ഞാൻ ജസ്റ്റ് നോക്കിയതെടുത്ത്. പിന്നെ ഞാൻ ഇവിടുന്ന് കേക്ക് വാങ്ങിച്ചു. ഇവിടുന്ന് കേക്ക് വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി, കാരണം അത് പിന്നെ മനസ്സിലാവും. ചിക്കൻ വാങ്ങിക്കാൻ പോയതാണ് ഇവിടെ. ഞാനിപ്പോൾ ദൂരം മാറിയിരുന്നു, എനിക്കത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഒരു സ്റ്റിക്കേഴ്സ് കഴിച്ച് വീട്ടിൽ നിന്നിട്ട് ആ കേക്കിനെ നോക്കി അറിയാൻ പറ്റും. കേക്ക് ചരിഞ്ഞു പോയി ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും. വിസ്മയ മലയൻകീഴ് ഒന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. അപ്പോൾ നിങ്ങൾ ഒരു കേക്ക് കഴിച്ചോളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ 25 ഞാൻ രാവിലെ ഇടിയപ്പവും ചിക്കനും പിന്നെ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുവാണ്. നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ 3 പേര്. ചാനലിൽ പറയാനോ വരാനോ താല്പര്യമില്ലാത്ത 3 പേരാണ്. അപ്പോൾ അതിൽ ഒരാളെയും കൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു 3-4 മണി ആയപ്പോഴത്തേക്കും മലയൻകീഴ് CSI ചർച്ചിലോട്ട് പോയി. മലയൻകീഴ് CSI ചർച്ചിൽ ക്രിസ്മസ് കാർണിവൽ നടക്കുവാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ പറ്റിയെന്ന്, നല്ല വിജനമാണ്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും പിന്നെയാണ് മനസ്സിലായത് അവിടെ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും ഒരു റാലി വന്നു. അവിടെ എന്തോ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കരോൾ കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ. റാലിയുടെ കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം അത് ബോറായിരിക്കും കുറേ നേരം കാണിക്കുമ്പോഴത്തേക്കും. ബാൻഡ് മേളമൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പേര് അവിടെ ഈ റാലി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഗസ്റ്റിനെ നമ്മൾ യാത്രയാക്കി. അതിനുശേഷം വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന ശേഷം പിന്നെ ഒരു ചായ കുടിയും ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നൈറ്റിന് തിരിച്ചു പോയി. നൈറ്റിൽ പോയപ്പോഴത്തേക്ക് ഫുൾ ലൈറ്റൊക്കെ ഓണായിരുന്നു. ഓൾറെഡി ലൈറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ലൈറ്റ് ഓഫായിരുന്നു എന്നുള്ള കാര്യം. മീൻസ് ഇവിടെ നിന്നേ തുടങ്ങിയിരുന്നു. അപ്പോൾ പോയപ്പോഴത്തേക്കും വൻ തിരക്ക് എന്ന് വെച്ചാൽ വൻ തിരക്ക്, ആളുകളെ മിസ്സാവും, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഈ റോഡിൻ്റെ വെളിയിൽ ക്യൂ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെന്നത് ഒരു 7 മണി അടുപ്പിച്ചുള്ള റേഞ്ചിലാണ്. ഞാൻ നേരത്തെ തിരിച്ചു പോയി വീട്ടിൽ. വീട്ടിൽ തിരിച്ചു പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെയാണ് വന്നത്, മനസ്സിലായില്ല. അടുത്ത് തന്നെയായിരുന്നു വീട്, നടക്കാനുള്ള ദൂരമുള്ളൂ. ടിക്കറ്റ് ചാർജ് 70 രൂപയാണ്. കുറേ ഒരു 15 മിനിറ്റ് അടുപ്പിച്ച് നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഈ 70 രൂപയ്ക്ക് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാനുണ്ട്, നഷ്ടമൊന്നുമില്ല. ഇനി നഷ്ടമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ മഞ്ഞുമല മീൻസ് ഒറിജിനൽ അല്ല, പഞ്ഞിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ള ലൈറ്റ് നമ്മുടെ നേക്കഡ് ഐസിൽ കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ നമ്മുടെ ഈ ക്യാമറയിലും ഭംഗിയില്ല. ഡോങ്കിയാന്ന് എനിക്ക് എൻ്റെ തോന്നി, മീൻസ് എൻ്റെ വിശ്വാസം ഡോങ്കി എന്നാണ്. ഞാൻ ഡോങ്കിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ ലൈറ്റിങ് ഭയങ്കര പൂറായിരുന്നു. പിന്നെ ഇത് കൽപ്പാത്രമാണെന്ന് തോന്നുന്നു, പുൽത്തൊഴുത്ത് ആടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഡോങ്കിയുടെ അവിടെ വെട്ടമില്ലാത്തതിന് ഡോങ്കിക്ക് വെട്ടം ആവശ്യമില്ലാത്ത ജീവിയാണെന്ന് അറിയത്തില്ല. ആൾക്കാരെ കണ്ട് കണ്ട് സ്റ്റാച്ചു പോലെ നിൽക്കുന്ന 2 ആട്ടിൻകുട്ടികൾ, ഒരു അനക്കമില്ല, പേടിയോ ഒന്നുമില്ല ആൾക്കാരെ കണ്ട് കണ്ട്. ഞാൻ ഇതിന് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി കുറേ നേരം ട്രൈ ചെയ്തു, അത് മൈൻഡ് ചെയ്തില്ല. തുണിയിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത് കുറേ ദൂരമുണ്ട് ഇത് കാണാനായിട്ട്. ബോറിംഗ് ഒന്നുമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം, പക്ഷേ ഇവിടെ അധികം ഫോട്ടോ എടുക്കാനുള്ള ക്ലാരിറ്റി കിട്ടത്തില്ല, ലൈറ്റിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. ഇതുപോലത്തുള്ള ഫോട്ടോ ഷൂട്ടിംഗ് ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ. പിന്നെ വവ്വാലിൻ്റെ ട്രാക്കിൽ ജനിച്ച ഒരു ഡെമോ ഇരിപ്പുണ്ട്, ഡെമോ ഇതെന്തോ ഇരിക്കുന്നു. പിന്നെ ഇത് കുറക്കെ വേണം. ഓ, ഇത് സ്കെലട്ടൺ ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ സ്കെലട്ടൺ ഇരിക്കുന്നു. എനിക്ക് യാതൊരു വിധത്തിലും പേടി ഉണ്ടാക്കുന്ന ഒന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കാണാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പേടിക്കുന്നവർക്ക് പേടിക്കാം. പിന്നെ ഇത് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു, ഹിസ്റ്ററിപരമായിട്ടുള്ള. അത് ജസ്റ്റ് ഷൂട്ട് ചെയ്തു. ഇത് പഴയ മലയാളം ആയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തത്. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ, പഴയ മലയാളം അങ്ങനെ കാണലില്ലല്ലോ ഒരിടത്തും. പണ്ടത്തെ ആധാരമൊക്കെ എടുത്ത് നോക്കിയാലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടെ ഗാർഡനൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, വാട്ടർ ഫൗണ്ടൻ. ഇത് പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് പോയി നിന്നിട്ട് കാണുന്ന ദൂരത്ത് നോക്കി, മീൻസ് ഇത് കാണാൻ പറ്റുന്ന ഒരു ദൂരത്ത് നിന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിക്ക് വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. ഇത് ഒറ്റ ഒരു ഇതല്ലേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കുറേ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുത്തരാനൊക്കെ ആൾ വേണം. ആൾക്കാരെ കണ്ട് തളർന്നു പോയ പട്ടിക്കുട്ടി. ഇത് വരും 3 പേരേ ഉള്ളു കേട്ടോ, പട്ടിക്കുട്ടികൾ. ഫുള്ള്
ഫുള്ള് റെസ്റ്റ് എടുക്കുന്നവര്, സർക്കസിന് ഇരിക്കുന്നു. ഈ പക്ഷിജാലങ്ങളെ കണ്ട ശേഷം കുറച്ച് ദൂരം നടന്നിട്ടാണ് അടുത്ത പാട്ടിലോട്ട് പോകാൻ. അവിടെയാണ് കുതിര സവാരിയും ഒട്ടക സവാരിയും ഉള്ളത്. രണ്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എന്തോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, വേണമെന്നുള്ളത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും അല്ലാണ്ടുള്ളൊരു നമ്മുടെ നോർമൽ എക്സ്പോയിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, മാരുതി സുസുക്കിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് സ്റ്റോളും അല്ലാണ്ടുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോളിൽ നിന്ന് എനിക്ക് ബേൽപൂരി ഉണ്ടപ്പോൾ കൊതി തോന്നി, പക്ഷേ വീട്ടിൽ ഫുഡ് ഉള്ളത് കൊണ്ട് ബേൽപൂരി കഴിച്ചാൽ പിന്നെ നഷ്ടമാവും. പിന്നെ ഞാൻ വിശന്നൊന്നും ഇല്ലായിരുന്നത്, എനിക്ക് പക്ഷെ കുലുക്കി സർബത്ത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ രണ്ടിടത്ത് പോയി കുലുക്കി സർബത്തിന് പോയി നിന്നിട്ടും ഭയങ്കര തിരക്കായിട്ട് വാങ്ങിക്കാണ്ട് ഇനി പോകുന്നത് നമ്മുടെ സ്വന്തം ഫാൻസി, എൻ്റെ സ്വന്തമല്ല മീൻസ് ഫാൻസിനാണെങ്കിൽ ഒരു സന്തോഷം. കാരണം കുലുക്കി സർബത്തിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഈ തിരക്ക് കണ്ടപ്പോഴത്തേക്ക് കാത്തു നിന്നിട്ട് വാങ്ങിക്കാൻ തോന്നിയില്ല, കാരണം പെട്ടെന്ന് വീട്ടിൽ പോകണമല്ലോ. ചെടിച്ചട്ടികൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ലൈറ്റിംഗ് ഇഷ്യൂ എനിക്ക് പലയിടത്തും തോന്നി. ഈ പാവയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെയൊക്കെ നല്ല ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഈ ലാസ്റ്റ് കാണിച്ച പാട്ട് ഞാൻ സ്വയം ലൈറ്റ് ഇട്ടായിരുന്നു. ഇത് കണ്ടോ നല്ല ഭംഗിയാണ് നെക്കഡൈസിൽ കാണാനായിട്ട്. ഈ വെള്ളയിൽ ലൈറ്റിംഗ് വരുന്ന ആ ഡെക്കറേഷനൊക്കെ എൻ്റെ ഇഷ്ടമായി, അതുകൊണ്ട് മാത്രം ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അത് നമുക്ക് കസേരയൊക്കെ ഇട്ടിരുന്ന് കാണാം. ഞാൻ ഇപ്പുറത്ത് മാറി തന്നെയാണ് പെട്ടെന്ന് വീട്ടിൽ വരാനുള്ളതുകൊണ്ട്, അത് നമുക്ക് എൻജോയ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. കുറേ പ്രോഗ്രാംസ് ഉണ്ട്, കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം പതുക്കെ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പോഴും തിരക്ക് തീർന്നിട്ടില്ല, ഒരു 9 മണി അടുപ്പിച്ചായി കാണും ഈ സമയത്തും, എന്നിട്ടും തിരക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വ്ലോഗ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.